ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല മധുരമുള്ള അസൽ വരിക്കച്ചക്ക കിട്ടിയായിരുന്നു. എന്നാൽ പിന്നെ ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിയൊന്നും കുതിർക്കാതെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ പൊടിച്ചു വെച്ച അരിപ്പൊടി വെച്ച് തന്നെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ ചക്ക വെച്ചുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി കുറച്ച് പഴുത്ത ചക്ക, വരിക്കച്ചക്ക നല്ലപോലെ കുരുവൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഒരു കപ്പോളം ചക്ക എടുത്തായിരുന്നു കേട്ടോ. ഇതിവിടെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് ഒരു ബോളിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഒന്നര കപ്പോളം അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ. ഇനി കുറച്ച് ശർക്കരയും കൂടെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു 200 ഗ്രാമോളം ശർക്കര എടുത്ത് അതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മെൽറ്റായതിനു ശേഷം തീ ഓഫ് ചെയ്ത് ആറാൻ വെക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ മൈദയും 4 ഏലക്കായും ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിക്കാം. ശർക്കരപ്പാനിക്ക് ഇച്ചിരി ചൂട് വേണം കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സിയിൽ നല്ലപോലെ അടിച്ചതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പൾപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ എണ്ണയിൽ വറുത്തെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം. അതിനായി 1/2 കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ നെയ്യിലൊന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിയിലോട്ട് ഒഴിച്ച ഉടനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അരി വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ചൂടാറിയതിന് ശേഷം ഒഴിച്ചാലും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അടിയിലിരിക്കുന്ന ആ ഒരു ചക്കയുടെ പൾപ്പും ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം എങ്ങാനും കുറവുണ്ടെന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മാവിന് ഈ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാവോ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ടൈറ്റ് ആവോ വേണ്ട. ചക്കയുടെ ആ ഒരു പൾപ്പുള്ളത് കൊണ്ട് ഇച്ചിരി ടൈറ്റ് പോലെ നമുക്ക് തോന്നാം, പക്ഷേ ഇതാണ് കറക്റ്റ് പരുവ. ഇതൊരു 3-4 മണിക്കൂർ അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അടപ്പെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അപ്പക്കാരം ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടൈറ്റ്നെസ് കുഴപ്പമില്ല കേട്ടോ. വീണ്ടും വെള്ളമൊന്നും ചേർക്കണ്ട. അരിപ്പൊടിയും കൂടെ ആയതുകൊണ്ടാണ് ആ ഒരു ടൈറ്റ്നെസ്. പിന്നെ ആ ചക്കയും കൂടെ ഉണ്ടല്ലോ അതിനകത്ത്. ഇനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ചൂടാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ കുഴിയിലോട്ട് നമുക്ക് മാവെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ച് ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരണ്ട കേട്ടോ. 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. നല്ലപോലെ തീ കുറയാതെയും അല്ലെങ്കിൽ ഒരുപാട് ചൂട് കൂടാതെയും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. തീ ഒരുപാട് കൂടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഒരുപാട് കുറഞ്ഞാൽ എണ്ണ ഒരുപാട് കുടിക്കാനും ചാൻസ് ഉണ്ട്. ഒരു സൈഡ് നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതെല്ലാം നമുക്ക് തിരിച്ചിടാം. തിരിച്ചും മറിച്ചുമിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് നല്ലൊരു കളറൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് കോരി മാറ്റാം. നമ്മുടെ ഉണ്ണിയപ്പം നല്ലപോലെ പൊങ്ങി വന്ന് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ് കേട്ടോ, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ, താങ്ക് യു.